ഹലോ, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്നത്തെ വരെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. നമ്മൾ യൂട്യൂബിൽ പുതിയൊരു ഓപ്ഷനാണ് ഷോർട്ട് വീഡിയോ മേക്കിംഗ്. അപ്പോൾ അതെന്താണെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റെസിപ്പി എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ ഒരു മീൻ കറി ആക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ സ്പെഷ്യലായിട്ട് എന്താ ഇതിന് വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അയലയുടെ തലയും കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് തലേ ദിവസം വെച്ച് വയ്ക്കുന്ന ഒരു കറിയുണ്ട്. അതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മീൻ നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. അതിന് ശേഷം തലയൊക്കെ ഉണ്ട് കേട്ടോ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 ചീനമുളക്. ചീനമുളക് ഇല്ല വെച്ചെങ്കിൽ നോർമലായിട്ടുള്ള മുളക് എടുക്കുക, പച്ചമുളക് എടുക്കുക, പിന്നെ 3 അല്ലിയോളം ചെറിയ ഉള്ളി, വെളുത്തുള്ളി വേണമെന്ന് വെച്ചെങ്കിൽ ചേർത്ത് കൊടുക്കുക 1 or 2 അല്ലി. ഇതെല്ലാം ചതച്ചതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തത്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം അതിലിങ്ങനെ പെരണ്ടിരിക്കും കേട്ടോ. അടുത്ത ഇതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ദണ്ട് കറിവേപ്പില അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം, കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം, ആവശ്യത്തിനുള്ള പുളി. ഞാൻ 2 ഇതള് കുടപ്പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. കോലംപുളിയാണെങ്കിൽ, കോലംപുളി എന്നല്ല പറയും, വാളംപുളി, വാളംപുളിയാണെങ്കിൽ നമുക്ക് ഉരുണ്ട എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് പാലൊഴിച്ചിട്ടുള്ള കറി ആയതുകൊണ്ടാണ് കുടംപുളി എടുത്തത്. അത് ഇതിലേക്ക് അങ്ങോട്ട് കീറിയിട്ട് കൊടുക്കുക, എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ദാ എല്ലാം അതിലങ്ങോട്ട് മിക്സായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 1 ടീസ്പൂണാണ് ഉപ്പ് ചേർത്തത്, വേണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും. ഇനി കൈ വെച്ചിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ദാ ഇതുപോലെ അങ്ങോട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. തിളയ്ക്കുന്ന സമയത്ത് 1/2 മുറി തേങ്ങയുടെ 2/2 പാല് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് തിളച്ച് വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു കറി തന്നെയാണിത്. നമുക്ക് തലേ ദിവസം വെച്ച് വെച്ച് പിറ്റേ ദിവസം കഴിക്കാമെന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം പിടിച്ച് സെറ്റായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് 1/2 പാലാണ് ചേർത്ത് കൊടുത്തത്. നമ്മളുടെ 1/2 മുറി തേങ്ങയുടെ 2/2 പാല് ആദ്യം ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ 1/2 പാല് കട്ടിപ്പാൽ, അതിതാ ഇപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു കുഞ്ഞു തിള വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഉള്ളിയാണ് കാച്ചുന്നത്, അതായത് 1 or 7 അല്ലി ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും ഒരു പച്ചമുളക് നെടുകെ കീറിയതും 1 ദണ്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉള്ളി മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ സംഭവം റെഡി. അപ്പോൾ അടിപൊളി ഒരു കറിയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ടാണ് പലരും പല രീതിയിലാണ് ഈ കറി വെക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാലിൽ വെക്കും, അതുപോലെ തന്നെ പെരിഞ്ചീരകം അരച്ചിട്ട്, വറുത്തരച്ചിട്ട്, പച്ചരച്ചിട്ട്, മുളക് വെപ്പ്, പുളി വെപ്പ്, അങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഇതും ഒരു സ്റ്റൈൽ തന്നെ, അറിയാത്തവർക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.